മയിൽ മയിലായിരുന്നു രണ്ടു ദിവസത്തെ ഭയങ്കര വിഷയം. ഫിറോസ് ചുട്ടിപ്പാറ. അപ്പം നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ കൊല്ലാൻ ദുബായിൽ പോയിരിക്കുന്നു. അവൻ വറുത്തരച്ച് തിന്നു വന്നു കശ്മലൻ. അവൻ ഈ നാട്ടിൽ കാല് കുത്തിക്കില്ല, ഇന്ത്യ മഹാരാജ്യത്ത്. എന്തായിരുന്നു പ്രശ്നം? അവസാനം പവനായി ശവമായി. മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു? ഫിറോസ് ചുട്ടിപ്പാറ മയിലിനെ കൊന്നില്ല, പകരം ചിക്കൻ ബിരിയാണി വെച്ചിരുന്നു. എന്ത് ചെയ്യും? വിവാദ പുരുഷന്മാർ കയറ് പൊട്ടിച്ചവന്മാരൊക്കെ ഇനി കയറി തൂങ്ങിച്ചാവാം, അല്ലാതെ ഒന്നും നടക്കില്ല. ഫിറോസ് ചുട്ടിപ്പാറ മയിലിനെ കൊന്നില്ല. എന്തരി മയിൽ അല്ലേ, ഭയങ്കര കോമഡി ആയി പോയി. കുറെ ആളെ ബീഫായിരുന്നു, ഇപ്പം കേൾക്കാനില്ല. പറഞ്ഞ സമയത്തൊക്കെ നമുക്കറിയാം ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ മാതിരി സൈഡ് വാരം പോയി തിന്നണം നമുക്കറിയാം. സത്യമായിട്ടും അറിയാം. പിന്നെ മദ്യപ്രചന കമ്മിറ്റിക്കാരന്മാരുണ്ട് അറിയാമോ? മദ്യമേ ഇവിടെ വിഷ മദ്യമേ എന്ന് പാടിക്കൊണ്ടുടങ്ങും രാവിലെ. രാത്രി വിളക്ക് വെച്ച രണ്ടെണ്ണം അടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. നമുക്കറിയാം, അങ്ങനെയുള്ളവരെയും അറിയാം. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഫിറോസ് ചുട്ടിപ്പാറ മയിലിനെ കൊല്ലാൻ പോയ നാട്, അവിടെയും നിയമങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഈ സ്ത്രീകളെ കൈകൊണ്ട് തൊട്ട, അവരെ പീഡിപ്പിച്ച, മനുഷ്യനെ കൊന്ന, പിന്നെ അവൻ പുറം ലോകം കാണില്ല. റോട്ടിൻ്റെ നടുക്കൊണ്ട് വെച്ച് കഴുത്തറത്താൻ കൊല്ലും, തീരും. അതാണ് നാട്ടിലെ നിയമം. മനുഷ്യജീവന് വിലയുള്ള, സ്ത്രീകൾക്ക് വില കൊടുക്കുന്ന നാട്, അങ്ങനത്തെ നിയമങ്ങളുള്ള നാട്. അവിടെയാണ് മയിലിനെ കൊല്ലാൻ പോയത്. പക്ഷെ കൊന്നില്ല കേട്ടാ. പക്ഷേ മനുഷ്യനെ കൊന്ന പണി പാളും അവിടെ. വെറുതെ ഏത് രാജ്യക്കാരനായാലും തിരിച്ചു വരില്ല, അവിടെ കിട്ടിയെന്ന് തീർക്കും. എന്ത് ചെയ്യാം, നമ്മളെ നാട്ടിൽ അങ്ങനെ കിട്ടിയില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഉടനെ സംഭവം അറിയാമോ? ഒരു കൊലക്കേസ് പ്രതി, ഒന്നല്ല കുറേ എണ്ണം, ജീവോ വരിയെന്ന് ശിക്ഷിച്ചിറങ്ങി വരികയാണ്. പ്രോസിക്യൂട്ടറെ കൊല്ലുമെന്ന് പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് ഇറങ്ങി വരികയാണ് കോടതിയിൽ നിന്ന്. മാധ്യമങ്ങളെ യോ കാണിച്ച് അഭിവാദ്യം ചെയ്യുന്നു. രണ്ടുപേർക്കെന്തോ ജീവോ വരി എന്തോ ഉള്ളൂ, മനുഷ്യനെ കൊന്നതാണ്. കൂടെ ഉണ്ടായിരുന്നവർക്ക് രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷത്തെ തടവേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു മൂന്നാലെണ്ണം പുറത്തിറങ്ങും, പ്രോസിക്യൂട്ടറെ കൊല്ലും എന്നാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യം? അതാണ്, അങ്ങനെ നിയമങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒരു മയിൽ മയിൽ അവസാന എലി പോലെ പോയി. മയിൽ എന്തൊരു കിഴങ്ങടേ, കൂവക്കിഴങ്ങ്. ഇവിടെ ഒരു ഡാമ പൊട്ടി ജില്ലകളെല്ലാം ഒലിച്ചു പോകാറായിരിക്കും. അതിനെപ്പറ്റിയൊന്നും ഇവനൊന്നും യാതൊരു വ്യാപലാതിയില്ല. മയിലിനെ ഫിറോസ് വറുത്തരച്ച് തിന്നാൻ പോണം. അവനെ നമ്മൾ വെറുതെ വിളി, അവനെ ഭാരതത്തിൽ കാല് കുത്തിക്കില്ല. തൊലിഞ്ഞ ഫിറോസ് ചിക്കൻ ബിരിയാണി തിന്ന് മയിലിനെ കൊന്നില്ല. മയിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട് ഫിറോസെ, ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്.